ഈസി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കാൻ വേണ്ടത് ഇൻഗ്രീഡിയൻസ്: മുരിങ്ങക്കോല് 2, ക്യാരറ്റ് 1, കായ 1, ചെറിയൊരു കഷ്ണം ചേന, പടവലങ്ങ, ഉരുളക്കിഴങ്ങ് 1, പിന്നെ കൊത്തമര, ബീൻസ്, പച്ചപ്പയർ. അങ്ങനെ നമ്മൾ പച്ചക്കറി എല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളിട്ട് എത്ര നൈസായിട്ട് അതിങ്ങിയിരിക്കണം. ഇതൊക്കെ വേവിക്കാൻ പോണോ? വേവിക്കാൻ പോണോ. ഫസ്റ്റ് ആയിട്ട് അടിയിൽ ചേനിടുക, പിന്നെ ക്യാരറ്റ്, കായ. അത് ഈ ഓർഡർ ഫോളോ നിർബന്ധമുണ്ടോ? ആദ്യം ക്യാരറ്റിടുക, പ്രശ്നം അങ്ങനല്ല, അതിന് വേവ് കൂടുതലുണ്ട്. അതുകൊണ്ട് ചേനക്കിന് വേവി. അപ്പൊ അത് അടിയിൽ. അപ്പൊ ഇതില് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കായ, മുരിങ്ങക്കോല്. ഫസ്റ്റ് ആയിട്ട് പയർവർഗ്ഗങ്ങൾ. ഒരു ഗ്ലാസ് വെള്ളം, വേപ്പില, മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ്, കൊഞ്ഞി ചെറിയ സ്പൂൺ, ഉപ്പ്, ഒന്നര സ്പൂൺ, വേവിക്കാൻ വെച്ചിനി കുക്കർ അടയ്ക്കാം. ആ ഇനി എന്തല്ലോ ഇതിൻ്റെ ആവി വരും. സ്റ്റീം വരുമ്പോൾ നന്നായിട്ട് വരുമ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഇട്ടതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ, വിസിലടിക്കൊന്നും വേണ്ട. നന്നായിട്ട് ആവി വരും, അതായത് തിളച്ചിട്ടും ഇത് ആവി വരുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ഇടുക, അടുപ്പ് ഓഫാക്കി വയ്ക്കുക. ഓക്കെ, തടുക്കാൻ വയ്ക്കുക കേട്ടോ. ആവി എന്നിട്ടുണ്ട്, ഇനി നമ്മൾക്ക് വെയിറ്റ് ഇടുക. ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്യുന്നു പറഞ്ഞു. ആ ഓഫ് ചെയ്യാ. അരപ്പിന് വേണ്ടിയിട്ടുള്ളത്, അരപ്പല്ല ഒതുക്കാന്നു പറയാ ഇതിനല്ലേ. രണ്ട് പച്ചമുളക്, അത് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മളെ സ്വന്തം. അപ്പോൾ അത് കാരണം രണ്ടെണ്ണം മതിയിട്ടാ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഉള്ളി, ജീരകം, നാളികേരപ്പീര, ഈ കപ്പിട്ട 250 മില്ലിയുടെ കപ്പിടും. അതിലൊരു കപ്പ് ഒതുക്കാട്ടാ. അതെ, മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇടുക. കപ്പായിട്ട് നമ്മൾ ചെയ്യും. ഇതിപ്പോ ഇത്ര സാധനങ്ങൾ ഇട്ട് ഇനി നമ്മളിത് ഓണാക്കുന്നത് ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇത് ഈ ബട്ടണില് ചുമതല പീരയും ജീരവും കൂടി ഇടുക. ഒരൊറ്റ പ്രസ് പാകം. താണ് പാകം.
ഇങ്ങനെ ഇരിക്കണം, അരഞ്ഞിട്ടുമില്ല, ഒരു ഒന്ന് ഒതുക്കിയെടുക്കണം. കുക്കർ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട് കണ്ടോ, സാധനം വെന്ത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമ്മളെ ഒതുക്കി വെച്ച തേങ്ങ വേവിക്കുക. അത് വെള്ളം വെച്ചിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത്, ഇപ്പീരയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട എത്ര സമയം ഇളക്കണം? ഇത് നമുക്ക് മൂടി വെക്കാം. ഇത് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കാം. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഇതിലൊരു എണ്ണമയ ഉണ്ടല്ലോ പീരയിൽ, ആ എണ്ണമയത്തിൽ വരുന്നിട്ട് ഇത് വേവും, ഈ പീര വേവും. ഇനി നമുക്കുണ്ടല്ലോ ഈ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. നല്ല കളർഫുള്ളത്, അതേപോലെ തന്നെ ഗുണങ്ങളും, ന്യൂട്രീഷ്യസ് ഫുഡാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീട്ടമ്മമാരോട് സ്ത്രീകളോട് പറയാനുള്ളത്, ഒരു നേരൊക്കെ ഈ ഭക്ഷണം മാത്രം ആക്കാം നമുക്ക് കേട്ടോ, പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ്. സാധാരണ നമ്മ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതൊരു വളരെ ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് അടുപ്പ് ഓഫ് ചെയ്ത്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത് 2 ടീസ്പൂൺ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മളുടെ വേപ്പില അതൊന്ന് കീറിയിടുക, എന്നിട്ട് ഇതങ്ങ് മൂടി വെക്കാം. കഴിഞ്ഞ കഴിഞ്ഞു.